ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് ടച്ച് ആൻഡ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക്, അതായത് സ്ഥലമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ്. അതായത് നമുക്ക് ചീനി കൃഷി ചെയ്യാൻ, നമുക്ക് ടെറസിൽ ഇതുപോലെ ചാക്കിൽ നമ്മൾ കരിയില നിറച്ചതിന് ശേഷം അതുപോലെ തന്നെ പച്ചില പില്ലുകൾ എന്നിവയൊക്കെ നിറച്ച് അതിലേക്ക് നമ്മൾ ചീനി നമ്മൾ കൃഷി ചെയ്യണം. അതായത് മരച്ചീനി, കപ്പ കൃഷി എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. കാരണം എനിക്കും ഇവിടെ ഇടക്കുറവാണ്. ദാ ഇവിടെ ആകെ ഒരു 10 സെൻറ്റ് പരിപാടിയൊക്കെ നമുക്കും ഉള്ളു. അപ്പോൾ അതിൽ ആവശ്യം പോലെ കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്, മുളകും അതും ഇതുമൊക്കെ കൃഷി ചെയ്തിരിക്കുന്നതുകൊണ്ട് കൃഷി ചെയ്യാൻ ഇടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇതാ. ഈ രീതിയിൽ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് എത്തിപ്പോഴും പച്ച അത്യാവശ്യം നമുക്ക് ഒരു 2 മൂട് 5 മൂടൊക്കെ എടുത്ത് കൃഷി ഇതുപോലെ ചെയ്തിരുന്നാൽ നമുക്ക് വേവിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, നമ്മളെ ഇഷ്ടപ്പെട്ട നമ്മളെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്തെടുത്ത ഒരു ഇതാവുമ്പോഴത്തേക്ക് അതിന് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അത് കഴിക്കാനും നമുക്ക് ഒരാളിൻ്റെ കൂടെ പറയാനും ഒരു ഇതുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്ത ഇത് കപ്പയാണ് എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അതുപോലെ നമുക്കൊരു വെറൈറ്റി രീതിയിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ ഇത് കാണിച്ചു തരികയാണ്. അപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു വലിയ ചാക്ക്, അതായത് നമ്മൾ ഈ കേരള ഫീഡ്സൊക്കെ വരുന്നതിൻ്റെ, അതായത് കാലിത്തീറ്റയൊക്കെ വരുന്ന വലിയ ചാക്ക്, ആ ചാക്ക് തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അതായത് ഇതുപോലെ ഒത്തി ടെമ്പറൊക്കെ ഉള്ളൊരു ചാക്ക് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നിറയെ കരിയില നിറയെ ഇങ്ങനെ അടുക്കുക, നല്ലതുപോലെ അമർത്തുക. അമർത്തിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം പിടിച്ചൊരു കെട്ട് കെട്ടാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ആ ചാക്കിൽ നമ്മൾ ഇത് നിറച്ചതിന് ശേഷം, അതായത് കരിയിലയും, ഞാൻ ഇവിടെ നിറച്ചിരിക്കുന്ന കുറച്ച് പച്ചിലയും കുറച്ച് കരിയിലയും കൂടെയാണ്. കരിയില ഉള്ളവർക്ക് കരിയില നിറയ്ക്കാം, കരിയില കുറവുള്ളവർക്ക് പച്ചിലയും കരിയിലയും കൂടെ മിക്സ് ചെയ്ത് നിറയ്ക്കാം, ലെയർ ലെയറായിട്ട് നിറയ്ക്കാം. എന്നിട്ട് നല്ലതുപോലെ അതിൽ നമ്മൾ പോട്ടി മിക്സോ മണ്ണോ ഒന്നും ചേർക്കരുത്. ഇതുപോലെ നിറച്ചതിന് ശേഷം എന്താ, ഇതിൻ്റെ മോൾഭാഗം സൈഡ് ഈ ഓപ്പണായിട്ടുള്ള ഭാഗം നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി, നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുക ഇതുപോലെ. അതിനുശേഷം ഇതാ കണ്ടോ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി ഇതിനെ നല്ലതുപോലെ ചവിട്ടി അമുക്കണം. നല്ലതുപോലെ ചവിട്ടി നമ്മൾ അമുക്കി 4 സൈഡിലേക്ക് ഒതുക്കി വയ്ക്കണം. അതായത് ഇതാ സാധാരണ ഇതുപോലുള്ള കൂമ്പലുകൾ കൂട്ടിയല്ലേ നമ്മൾ നടന്നത്. അപ്പോൾ അതേ കൂമ്പലിൻ്റെ അതേ പ്രതീതി വരത്തക്ക വിധത്തിലാണ് ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂമ്പൽ പോലെ തന്നെ ഇരിക്കും. അല്ലാതെ ഇത് നമ്മൾ ഒരു കാരണവശാലും ചാക്ക് കുത്തനെ നിർത്തിക്കഴിഞ്ഞാൽ, ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, കുത്തനെ നിർത്തിയാൽ നമുക്ക് വലിയ ഗുണമൊന്നും കിട്ടില്ല. കാരണം പെട്ടെന്ന് തന്നെ ചാഞ്ഞ് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു വലിയ കൂമ്പൽ പോലെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ കിഴങ്ങും ഇതിലേക്ക് ഇറങ്ങും, ധാരാളം കിഴങ്ങും ഇറങ്ങും. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് താരും, താരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നല്ല മണ്ണായി മാറും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ സെൻറ്റർ ഭാഗം ഒരു ചെറിയ ചതുരത്തിലൊരു ഹോളിടുക എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ കരിയില നിറച്ച ആ ഭാഗത്ത് നമ്മളൊരു ഹോളിട്ടതിന് ശേഷം ഇതുപോലെ കുറച്ച് കരിയില അതിൻ്റെ മട്ടയത്ത് അങ്ങ് മാറ്റി, ഇനി ഇതിലേക്ക് നമ്മൾ പോട്ടി മിക്സാണ് നിറച്ചു കൊടുക്കേണ്ടത്. നല്ലതുപോലെ പോട്ടി മിക്സ് നിറച്ചു കൊടുക്കുക. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുൻ ദിവസങ്ങളിൽ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന മണ്ണാണ്. കണ്ട കണ്ട, ഇതാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതൊരു കഴിഞ്ഞ ഒരു തവണ കൃഷി ചെയ്തിട്ടുള്ള മണ്ണാണ്. കണ്ട കണ്ട, മണ്ണിരയൊക്കെ നിൽക്കുന്ന കിടക്കുന്ന കണ്ടോ, ധാരാളം മണ്ണിരകളുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാ കോഴിവളമാണ്. കോഴിവളവും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് കോഴിവളവും ഈ മണ്ണ് മാത്രമാണ് മിക്സ് ചെയ്യുന്നത്. അല്ലാതെ തോനെ കമ്പോസ്റ്റൊന്നും, മണ്ണിര കമ്പോസ്റ്റൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതാ വെറും ഒത്തിരി പോട്ടി മിക്സ്, മുമ്പ് ഇരുന്ന കൃഷി ചെയ്ത പോട്ടി മിക്സും അതുപോലെ തന്നെ ഒത്തിരി കോഴിവളവും കൂടെയാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാണ്, മിക്സ് ചെയ്തിട്ട് കാണിച്ചു. അപ്പോൾ കൂട്ടുകാരെ, നേരത്തെ മിക്സ് ചെയ്ത മണ്ണ് നമ്മളിതാ ഇതിലേക്ക്
നിറച്ച് വെച്ചിരിക്കണം ആ കുഴിയിലേക്ക്. നമ്മൾ കരിയില മാറ്റി ആ ഭാഗത്ത് മണ്ണ് നിറച്ചിരിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കരിയിലെല്ലാം അഴുകി മണ്ണായി മാറും, പൊടിഞ്ഞ് മണ്ണായി മാറും. ആ സമയത്ത് നമുക്ക് ധാരാളം വിള കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്ന നടീൽ വസ്തു, അതായത് നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്ന കമ്പ്, മര നമ്മളെ കപ്പ കമ്പ്, ആ കപ്പ നമ്മളിങ്ങനെ കമ്പ് എടുത്തതിന് ശേഷം ഒരു 15-20 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ മുറിച്ചതിന് ശേഷം അതാ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ താത്ത് വെച്ച് കൊടുക്കുകയാണ്. ഒരു 5 സെൻറ്റിമീറ്ററോളം താത്തി നമ്മൾ നട്ടിരിക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള പോട്ടിയം മിക്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇത് താരുന്നതിനനുസരിച്ച് നമുക്ക് പോട്ടിയം മിക്സ് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അഥവാ ഇത് ഒത്തി താന്നു പോയാലും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോട്ടിയം മിക്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ചുവട് ഭാഗത്ത് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്ന് നമ്മളെ കിഴങ്ങ് വിള നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതായത് ഇതിൻ്റെ ഇതിൽ വെള്ളം കെട്ടി നിൽക്കില്ല എന്നുള്ള ഒരു ഇത് നമ്മൾ നോക്കിക്കൊള്ളണം. ഇതുപോലെ നമ്മൾ നട്ടിരുന്നാൽ നമുക്ക് അതുപോലെ തന്നെ ഈ ഇതുപോലെ ചാക്കുകളിൽ കൃഷി ചെയ്യുന്ന കർഷകർ ഒരു കാര്യം ആലോചിക്കണം. ഒരു കാരണവശാലും അധികം പൊക്കം വളരുന്ന കപ്പ ചെടി നടാൻ നോക്കരുത്. കാരണം ചെറിയ പൊക്കത്തിൽ പോകുന്നത് മാത്രമേ നടാവൂ. കാരണം അധികം കൊമ്പുകളും ചില്ലകളുമായിട്ട് പടർന്ന് പന്തലിക്കുന്ന ഇനത്തിൽപ്പെട്ടത് നട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വലിയ പൊക്കത്തിൽ പൊങ്ങിപ്പോകുന്നതാണെങ്കിലും ഇത് മറിഞ്ഞ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള അതിരുകളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഓരോ കമ്പൂതം വെച്ച് വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ടെറസിൻ്റെ മണ്ടയിൽ വയ്ക്കാം. ഇത്രയും സ്പേസ് കിഴങ്ങടങ്ങാനായിട്ടുള്ളതിനാൽ നല്ല കിഴങ്ങും കിട്ടും. അതുപോലെ തന്നെ ഇത് വലുതായിട്ട് പൊങ്ങാത്തത് കൊണ്ട് ഈ കാറ്റത്തെ മറിയൂ എന്നുള്ള പേടിയും വേണ്ട. അഥവാ നമുക്ക് അങ്ങനെ മറിയാനോ എടുക്കാനോ വല്ല ഇതാ തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു കമ്പടിച്ച് സ്റ്റേയും കെട്ടിക്കൊടുക്കാം. ഒരു ടെറസിൻ്റെ മണ്ടയിലൊക്കെ സുഖമായിട്ട് ഇതുപോലെ നമുക്കൊത്തി ഞെരുങ്ങി നിന്നാലും നമുക്ക് കപ്പയുണ്ടാവും. കാരണം വെയിൽ കൂടുതൽ കിട്ടുന്ന ഭാഗമാണ് കപ്പ കൃഷിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ എവിടെയെങ്കിലും ഇതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലമുണ്ട്, പക്ഷേ അവിടെ നമുക്ക് അതിനുള്ള സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചാക്കുകളിൽ കിളയ്ക്കാനും വെട്ടാനും സൗകര്യമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചാക്കുകളിൽ നിറച്ച് അവിടെ അവിടെ വെച്ചു കൊടുത്താൽ നമുക്ക് ധാരാളം കപ്പ നമുക്ക് പിടിത്തെടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇത് നല്ലതുപോലെ മണ്ണായി മാറുകയും നല്ല ഒരു കരിയില കമ്പോസ്റ്റായി മാറുകയും നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ചുവട് ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കൊണ്ടും പരന്നിരിക്കുന്നത് കൊണ്ടും കിഴങ്ങിറങ്ങാനും നല്ല സ്പേസ് ഉള്ളിലുള്ളത് കൊണ്ടും നല്ല ലാഭം നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ നമ്മൾ ഇത് കുത്തി നിർത്തുന്നതെന്നും ഏറ്റവും നല്ലത് ഇതാണ്. കുത്തി നിർത്തി നമ്മൾ പോട്ടിയം മിക്സൊക്കെ നിറച്ചിടുന്നതെന്നും ഏറ്റവും നല്ലത് ഇതാണ്. ഇത് താരുന്നതിനനുസരിച്ച് ഇതിന് ഉള്ളിലേക്ക് നമുക്ക് നിറച്ചും കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന് ശിവപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.